നമസ്കാരം എവർക്കും. ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിവ്യൂ, ആ മത്സരത്തിന്റെ റിവ്യൂ ഇട്ട ശേഷം നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ദയനീയ അവസ്ഥ തന്നെയാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ദയനീയ റെക്കോർഡ് കൂടി നമ്മൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുകയാണ്. കാരണം നിരാശാജനകമായിട്ടാണ് ഈ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശം സിറ്റുവേഷനിലാണ്. അതായത് ഇനി എല്ലാ മത്സരങ്ങളിലും ജയിച്ചാൽ പോലും കയറാവുന്ന ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് മറ്റുള്ള ടീമുകളെ ഒന്ന് ചെറിയ രീതിയിൽ ആശ്രയിക്കേണ്ട ഒരു, ഇപ്പോൾ നിലവിൽ ആ ഒരു ചെറിയ രീതിയിൽ ആശ്രയിക്കേണ്ട ഒരു കാര്യം വരുന്നുണ്ട്. പക്ഷേ എല്ലാ മത്സരങ്ങളും ജയിക്കുകയാണെങ്കിൽ അത് ടീമിന് ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെ ആയിരിക്കും. പക്ഷെ അതൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല ഈ ഒരു നിലവാരം വെച്ചിട്ട്. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ തോറ്റതിൻ്റെ ഒരു കണക്കാണ്, തോറ്റതിൻ്റെ ഈ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു കിടിലൻ റെക്കോർഡാണ് ഇപ്പോൾ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സും ഒപ്പം ഡൽഹി ഡൈനാമോസ് എന്ന് പറയുന്ന രണ്ട് ടീമുകളും കൂടെ ഇട്ടിരിക്കുന്ന ഈ റെക്കോർഡ് എന്ന് പറയുന്നത്. ഡൽഹി ഡൈനാമോസും കേരള ബ്ലാസ്റ്റേഴ്സും കൂടെ ഇട്ടിരിക്കുന്ന ഈ റെക്കോർഡ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 10 മത്സരങ്ങൾ തുടർച്ചയായി വിജയിക്കാതെ കണ്ടിന്യൂ ചെയ്ത് പോയിരിക്കുക എന്നുള്ള ഒരു റെക്കോർഡാണ് ഈ ഒരു സംഗതി. അപ്പോൾ 10 മത്സരം വിജയിക്കാതെ കടന്നു പോയിരിക്കുന്ന ഒരു സംഭവം, അത് സമനില എന്നുള്ള നിലയിലേക്കാണ്, സമനിലയും തോൽവിയിലേക്കും എന്നുള്ള ലെവലിൽ കടന്നു പോയിരിക്കുന്ന ഈ ഒരു റെക്കോർഡ് ആദ്യമായിട്ടാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ വന്നിട്ടുള്ളത്. ഡൽഹി ഡൈനാമോസിന് വളരെ നാണക്കേടാണ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് എന്താ പറയുക, ഒരു വിജയമുണ്ട്, സമനിലകൾ കൂടുതലുണ്ട്, അങ്ങനെ ഒരു ലെവലിൽ മാത്രമാണ്. പക്ഷേ 10 മത്സരങ്ങൾ വിജയിക്കാതെ കടന്നു പോയിരിക്കുന്ന ഒരു ടീം എന്നുള്ള റെക്കോർഡ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ നാണക്കേട് തന്നെയാണ്. അത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഒരു സംഗതിയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് 5 സീസൺ കടന്നു പോയിട്ടും ഇങ്ങനൊരു റെക്കോർഡ് ആരും ഇട്ടിരുന്നില്ല എന്നാൽ 5ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിൻ്റെ പേര് അവിടെ ഇങ്ങനെയൊരു ബ്ലാക്ക് മാർക്കായി എഴുതുമ്പോൾ അത് ആരാധകരിൽ ഉണ്ടാക്കുന്ന വിഷമം എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇത് വളരെ വലിയൊരു വിഷമം തന്നെ സൃഷ്ടിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ഇപ്പോൾ 8000 സംതിങ് കാണികൾ മാത്രമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ വന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം മുംബൈയുമായിട്ടാണ്. മുംബൈയുമായിട്ടുള്ള ഈ ഒരു മത്സരം കൂടെ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കാട്ടി വിജയിക്കുകയാണെങ്കിൽ അത് ആരാധകർക്ക് ഒരു ചെറിയ ഒരു പ്രതീക്ഷ നൽകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി ഒരു സമാധാനം എന്ന് പറയുന്ന ഒരു സംഗതി ലഭിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും ആരാധകർ വളരെ ഈഗറായിട്ട് വെയിറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇനി എന്തായാലും എനിക്ക് തോന്നുന്നു ഇനി ISL നമുക്ക് നോക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. സൂപ്പർ കപ്പിലേക്കാണ് ഇനി എല്ലാവരും കണ്ണിട്ട് നോക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി അത് ഇനി ഒരു തോൽവി കൂടി വഴങ്ങുകയാണെങ്കിൽ പൂർണ്ണമായും ഈ സീസണിൽ ആരും തന്നെ കളി കാണാൻ വരില്ല എന്നുള്ള ലെവലിലേക്ക് വന്നു. 0 empty stadium എന്നൊക്കെ പറയുന്ന ആ ഒരു ലെവലിലേക്ക് തന്നെ തീർച്ചയായിട്ടും പോകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വളരെ നിരാശാജനകമായിട്ടുള്ള ഈ ഒരു റെക്കോർഡ് കൂടെ നിങ്ങൾക്കുമായി ഷെയർ ചെയ്യേണ്ടി വന്നതിൽ വളരെ വിഷമമുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ശോചനാവസ്ഥയിൽ നമുക്ക് എന്തായാലും അധികം ഈ ചാനൽ കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ എന്തായാലും നമ്മൾ ഈ ചാനൽ സ്പോർട്സ് റിവ്യൂസ് മാത്രമാണ് ഇടുന്നത്. പക്ഷേ കാര്യങ്ങളും ഒന്നും നമ്മൾ ഇതിൽ വേറെ കാര്യങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. എന്തായാലും നമ്മുടെ സ്പോർട്സിൻ്റെ കാര്യമായിട്ടുള്ള ലെവൽ മാത്രമായിരിക്കും നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റർടൈൻമെൻറ്റും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. പുതിയ ചാനലാണ്, അറിയാത്തവരുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഒരുപാട് പേർ അറിയുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ എന്തായാലും സാമ്പാർ TV എന്നാണ് ചാനലിന് പേരിട്ടിരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് എൻ്റർടൈൻമെൻറ്റൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ പോവാം. അപ്പോൾ എന്തായാലും ഡോൺസ് ക്ലാഷ് എന്ന് പറയുന്ന ചാനൽ നമുക്ക് സ്പോർട്സ് മാത്രമായിട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബൈ.